ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ വീട്ടിലെ പച്ചക്കറി ഇതുപോലെ നിറച്ച് കായ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ഈ വെള്ളം ആഴ്ച ഒരു രണ്ട് ദിവസമാണ് ഇതിനൊഴിച്ച് കൊടുക്കാറ്. ഈയൊരു മുളക് കുറച്ച് നല്ല വയസ്സായ മുളകാണ്, പക്ഷേ ജൈവ സിലറി ഒഴിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും കായി വരുന്നു. ഞാനതിൽ നിന്ന് കുറച്ച് പറിച്ച് ഉണക്കി വറ്റൽ മുളകാക്കാമെന്ന് വിചാരിച്ച് നിർത്തിയിരുന്നായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ തക്കാളി കൃഷിയാണ്. ഇതും ഒരുപാട് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാലൻസ് പഴുത്ത് ഞാൻ നിർത്തിയിരുന്നതായിരുന്നു ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോളിഫ്ലവർ ക്യാബേജാണ്. ഇതും ഏകദേശം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇതൊക്കെ കാണിക്കാൻ കാരണം ഞാൻ ഇതിനെല്ലാത്തിനും യൂസ് ചെയ്യുന്നത് ഈ ഒരു ജൈവ സിലറി ആഴ്ചയിൽ രണ്ട് ദിവസമാണ്. അതുകൊണ്ടാണ് നല്ല ഹെൽത്തി ആയിട്ട് ഈ ലീഫെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്കിതുപോലൊരു പഴയ ബക്കറ്റ് പ്ലാസ്റ്റിക്, ഇതൊരു 10 കിലോയുടെയാണ് ഞാൻ പക്ഷെ കുറച്ചുണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. വെള്ളം, പച്ചച്ചാണകം, അതായത് ഇന്നത്തെയോ ഇന്നലത്തെയോ, രണ്ട് ദിവസത്തിൽ കൂടുതൽ പഴകാൻ പാടില്ല. ഇത് ഇന്നലത്തെയാണ്. പിന്നെ നമുക്ക് കുറച്ച് ചീമക്കൊന്ന ഇല എന്ന് പറയും, അത് വേണം. പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക്. ഇതൊരു പ്ലാസ്റ്റിക് കപ്പോ എന്തെങ്കിലും എടുത്ത്, ഇത് തന്നെയാണ് എൻ്റെ അളവ്. അപ്പം എല്ലാം ഇതിനകത്ത് 1 കപ്പ് വീതം, അങ്ങനെയാണ് ഞാൻ എടുക്കാറ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ബക്കറ്റും 1 കപ്പും മതി. ആ 1 കപ്പിൽ 1 കപ്പ് ചാണകം, 1 കപ്പ് ചീമക്കൊന്നയില, 1 കപ്പ് കടലപ്പിണ്ണാക്ക്, 1 കപ്പ് വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ 1/2 ബക്കറ്റ് വെള്ളം. അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ 7 ദിവസം വെച്ചിരിക്കണം. അടച്ച് തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ 3ാമത്തെ ദിവസം തുറന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കണം. അത് വലതുവശത്തേക്ക് മാത്രം ഇളക്കണം. അതായത് നല്ല ജീവാണുക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വലതുവശത്തേക്ക് ഇളക്കുന്നത്. അതിനുശേഷം 1/5 ദിവസം ഇളക്കണം. പിന്നെ നമ്മൾ 7ാമത്തെ ദിവസം എടുക്കണം. 7ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇളക്കി ഇതെല്ലാം അങ്ങ് അഴുകി വരും. 1/2 ബക്കറ്റ് വെള്ളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് 1/2 ബക്കറ്റ് വെള്ളത്തിൽ വേണം മിക്സ് ചെയ്ത് നേർപ്പിച്ച് 1/2 കപ്പ് വീതം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് എങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ ക്യാബേജാണ്, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ പറിക്കാം. അതാണ് ഞാൻ ചെറിയ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇതുപോലെ നല്ല രീതിയിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് എല്ലാത്തിൻ്റെയും മുകളിൽ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിൽ 2 ദിവസം ഒഴിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ 5 ദിവസമായി പറിച്ച് നട്ടിട്ട്. അപ്പോൾ ഇതിനാദ്യമായിട്ട് ഒഴിക്കുന്നത് ജൈവ സിലറിയാണ്. നമ്മൾ ആദ്യമായിട്ട് ജൈവ സിലറി ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ആഴ്ച കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും. Okay, bye-bye.